ഒരിക്കെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങി വരുമ്പോൾ ഒരുത്തെ എന്നെ പിടിച്ചു നിർത്തിട്ട് എവിടെന്ന എത്ര തേരെ മേരേ സപ്നേ അബ് ഏക് രംഗ് ഹേ നിൻ്റെ എൻ്റെ സ്വപ്നം ഇപ്പം ഒരേ നിറത്തിലായി ഷജീറാണ് നമുക്കൊരു എന്താ പറയണ്ടേ ആനന്ദകരമായ ട്രെൻഡിന് ആപ്റ്റായിട്ടുള്ള മനോഹരങ്ങളായ പ്രണയഗാനങ്ങൾ ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നത്. 2013 എത്തിയ സമയത്ത് വളരെ കായികമായിട്ടൊക്കെ നമ്മളെ ചാമ്പിക്കളിൽ നിന്നുള്ള ലെവലിലേക്കൊക്കെ പലരും വന്നിരുന്നു. ഇതിന്റെ രംഗത്ത് നിറഞ്ഞു നിന്ന പലരിൽ നിന്നും എന്റെ നേരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇല്ല, ഞാനന്നേരം പറഞ്ഞ എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ഞാൻ പാട്ടും വരവരൊക്കെ നമുക്ക് നിർത്തിക്കളെ, ഇങ്ങനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. മരിക്കല്ലുള്ളൂ ഇപ്പോ, എനിക്കൊരാളെ കൊല്ലാനോ അടിക്കാനോ ഉള്ള ആഫിയത്തില്ല. പക്ഷെ ആ കൊള്ളാനുള്ള ആഫിയത്തുണ്ട്, നമുക്ക് കൊണ്ടുപോലെ നിങ്ങൾ വരി. അപ്പൊ അവിടെയൊക്കെ പിടിച്ചു നിന്ന് പിന്നെ കുറെ സമയത്തൊക്കെ ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഉമ്മാനും പാപ്പനൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. ഒരിക്കെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന്, ഞാൻ കൂടുതലും ബസ്സിനാണ് അന്ന് പോകുന്നതും വരുന്നൊക്കെ, കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങി വരുമ്പോൾ ഒരുത്തെ എന്നെ പിടിച്ചു നിർത്തിട്ട് എവിടെന്ന നല്ലൊരു മാപ്പിളപ്പാട്ടിനെ നശിപ്പിക്കാൻ പോകുന്നതിൽ നീയൊക്കെയാണ് ഏറ്റവും വലിയ ക്രിമികീടം. ഞാൻ ഏകദേശം അങ്ങോട്ട് ചോലത്ത് കൊണ്ടു നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, മാപ്പിളപ്പാട്ട് നിങ്ങളെ പെങ്ങളോ, ഞാൻ നശിപ്പിക്കുക? നിങ്ങൾ നശിപ്പിച്ചത് ഏത് രീതിയിലാണ് പറയുന്നത്? ഈ പൈങ്കിളി മറ്റേ അങ്ങനെ ഏത് ഇങ്ങനെ ഏത്? എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, മലയാള സിനിമയിൽ തന്നെ ഏറ്റവും നല്ല പാട്ടുകളിലൊന്നാണ് പൈങ്കിളി മലർത്തേങ്കിളി. നല്ലൊരു പദമല്ല പൈങ്കിളി എന്ന് പറഞ്ഞാൽ, എന്താ ഇത്ര മോശം കാര്യമാണോ? പിന്നെ ഏത് പ്രണയ പൈങ്കിളി അല്ലാത്ത ഒരു കാമുകനും കാമുകിയും നാണിച്ചോണ്ട് ഇഷ്ടം തുറന്ന് പറയലും ഹൃദയം പങ്കുവെക്കലും നാങ്കടിക്കലും നിലത്ത് ചിത്രം വരക്കലും കത്തെഴുതലും ഇതൊക്കെ തന്നെയല്ലേ പ്രണയം? അല്ലാണ്ട് ഇപ്പോഴത്തെ മാതിരി വിഷം കളിക്ക് കൂടുതൽ കൊല്ലലെല്ലാം നല്ല പ്രണയം. നിങ്ങൾ പണ്ട് മുതലേ ലൈല മജ്നുവോ മറ്റേ പിന്നെ ബദറുമൊഴി മുനീർ സുനിൽ ജമാലോ അങ്ങനത്തെ എന്തുമാണ് കാവ്യ പ്രണയകാവ്യങ്ങൾ എടുത്തു വായിച്ചു നോക്കുക, അവിടെ എല്ലാം പൈങ്കിളി തന്നെയല്ലേ? പിന്നെ ഇതെന്തേനു നിങ്ങള് സുലേഖാബിന്റെ ചരിത്രം പറയുന്നത് ഇതൊക്കെ പൈങ്കിളി തന്നെയല്ലേനോ? വേറൊരാളുടെ ഭാര്യ അസീസ് രാജാവിന്റെ ഭാര്യ ആയിരിക്കെയാണ് പ്രവാചകനെ പ്രണയിക്കുന്നത്. ആര്? സുലേഖ ബീവി. ആ പ്രണയത്തിന് അള്ളാഹു ഏറ്റവും അവസാനം സാഫല്യം ഉണ്ടാക്കി കൊടുത്തില്ലേ? വേറൊരാളെ ഭാര്യ ആയിരിക്കും വേണം ആ പ്രണയം നടക്കുന്നത്. ആ പ്രണയത്തിന് അങ്ങനെ പൈങ്കിളി ഒന്നുമില്ല. ഒരാൾ അങ്ങനെ ആർക്കൊക്കെ ആരോടോ തോന്നിയ പ്രണയമല്ലേ ഞാനും നീയൊക്കെ ഇവിടെ ജനിച്ച് ഇവിടെ വന്ന് കുത്തിരിക്കുന്നത്. കണ്ട ടെക്നോളജിയൊക്കെ ഉണ്ടാക്കി എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഇവിടെ ജനിക്കുന്നത് അവരുടെ പാരൻസിനുണ്ടായ പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ അവസാനമായി വന്നിട്ടുള്ള ഇണചരിൽ നിന്നാണ്. എന്ത് സംശയമുള്ളു? ഇതിനെ ഒറ്റയടിക്ക് എന്തോ താറടിച്ചു കയറുന്നവരെ അവർ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോ നിങ്ങൾ ഈ ടൈപ്പ് പാട്ട് ഇപ്പോഴാണോ കേൾക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഓൻ എന്നോട് പറഞ്ഞു, എന്താണ് നിങ്ങളെ പാട്ടൊക്കെ, നീ എൻ്റെതല്ലേ ഞാൻ നിന്റെതല്ലേ? ഞാൻ പറഞ്ഞു, എന്താണ് ഇതേ പാട്ട് ഹിന്ദിയിൽ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് ഓ വാ റഫി സാബ് പാടുന്നു എത്ര തേരെ മേരേ സപ്നേ അബ് ഏക് രംഗ് ഹേ നിന്റെ എൻ്റെ സ്വപ്നം ഇപ്പം ഒരേ നിറത്തിലായി. ഇങ്ങനെ ഇതെല്ലാം തന്നെയല്ലേ നിങ്ങൾ മലയാളത്തിൽ നീ എൻ്റെതല്ലേ ഞാൻ നിന്റെ എന്നൊക്കെ പിന്നെ എന്തിന്നാ പറയണ്ട കാവും കാവിനോട്? ഏ ഇറങ്ങിപ്പോടാ അവിടെ നിന്നോ? അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത് ആദ്യമായിട്ട് കേൾക്കുക? അപ്പൊ നിങ്ങൾ മിശ്രരാജനും അതിന്റെ മുമ്പുള്ള ഇസാമുൽ അവാലുടെ അങ്ങനത്തെ ഗംഭീരമായ പണ്ടത്തെ പ്രണയഗാനങ്ങളൊന്നും നിങ്ങൾ കേട്ടില്ലേ? ഏടാ ഉള്ളു നിങ്ങള്? മിടീണ ഞാൻ അടയ്ക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം. ആ അത് ഇപ്പുറത്ത് വന്നപ്പോ രാജുക്ക കണ്ണടച്ചാൽ നീയാണ്. സാധനം ഒന്നല്ലേ, ഒരേ അറിയിച്ചല്ലേ, ആശയല്ലേ? ഇത് അത് മനോഹരമായ പാട്ടും ഇത് പൈങ്കിളിയാണ്. ഇതൊക്കെ നിങ്ങളെ അസൂയയും പുതിയ തലമുറയിലൊന്നും ഒരാളും വരരുത് എന്നുള്ള നിങ്ങളെ ആദ്യതയാണ്. അതിനൊന്നും നമ്മൾ വകവെച്ചേരി നിന്നേരൊന്നുമില്ല. നമ്മളപ്പുറം നിൽക്കാൻ ഓഡിയൻസ് ഉണ്ട്. അവർക്ക് ഇത് ആവശ്യമുള്ളിടത്തോളം കാലം ഇത് അനർഘ നിർഗളമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്ന് ഏറ്റവും ലാസ്റ്റ് സജീർ കൊപ്പത്തിൽ എത്തി നിൽക്കുന്നു. ഇനി നാളെ പുതിയ താരോദയങ്ങളുണ്ടാവും. നല്ല പാട്ടുകൾ ചെയ്യുന്ന ആരുണ്ടായാലും ഞാൻ പേരെടുത്ത് പറയുകയും ചെയ്യും. ആ ഒരു പയ്യനാണ് സജീറാണ് നമുക്കൊരു എന്താ പറയണ്ടേ ആനന്ദകരമായ
ട്രെൻഡിന് ആപ്റ്റായിട്ടുള്ള മനോഹരങ്ങളായ പ്രണയഗാനങ്ങൾ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ ഒരു ആൽബം താരം. അതുപോലെ കുറേ ആൾക്കാർ ഇനി നാളെയും വന്നുകൊണ്ടിരിക്കും. അന്ന് അയാളോട് ഞാൻ ഈ സജീവനൊന്നും പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അന്ന് അയാളോട് ഞാൻ പറയുന്നുണ്ട് ഇത് ഈ ഒരു ജാഫിയിലും രാജുവിലും ഒന്നും നിന്ന് പോകില്ല, ഇനിയും വരാണ്ട് കുട്ടികൾ അവരൊക്കെ പാടും. എത്ര കുട്ടികൾ വന്ന് എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നില്ലേ, എനിക്ക് ഞാൻ വന്ന ആൾ വരെ ഇത് തന്നെ പാടില്ലേ. ആ ഓരോരുത്തന്മാരും നെഞ്ചത്ത് കയറാൻ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പല സമയത്തും സങ്കടം വന്ന് ഞാൻ ഇവിടെ വന്ന് കരഞ്ഞിട്ടുണ്ട്. ഇവിടെയല്ല വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഉമ്മ സമാധാനിപ്പിക്കും ഭാര്യയും റജില. റജില എന്നോട് പറയും നിങ്ങളെ ഓലിക്കും വേണ്ടിയിട്ടാണ് പാട്ട് പാടുന്നത്, ഓലിക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ പാട്ട് പാടി അല്ലല്ലോ, അതുകൊണ്ട് ഓലിക്കും വേണ്ടി നിർത്തണ്ട, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ കാലാകാലം പാടുക. അതാണ് നമ്മളെ പെണ്ണുങ്ങൾ. ഇപ്പം നമ്മളെ രഞ്ഞോളി മൂസക്ക ഒരു പ്രാവശ്യം ഞാൻ മൂസക്കനെ മില്ലേനെ കണ്ട സമയത്ത് മൂസക്ക നീ എവിടെ മോനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ഇന്ന സ്ഥലത്താണ് ഞാൻ ഷാഫിക്കൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ ഉണ്ടാവരുണ്ടെന്ന് ഞാൻ വളരെ സന്തോഷത്തിൽ പറഞ്ഞു. ആ സമയത്ത് മൂസക്ക എന്നോട് പറഞ്ഞതാണ് ഒരു പാട്ട് ഷാഫിക്ക് എഴുതുകയാണെങ്കിൽ അത് ആരെക്കൊണ്ട് പാടിപ്പിക്കണമെന്ന് ഷാഫി എപ്പോഴും ചിന്തിക്കും, അതിനെ കറക്റ്റ് ആളെ കൊണ്ടേ ഷാഫി പാടിപ്പിക്കുകയുള്ളൂ. ഞാൻ അവൻ അവൻ്റെ വീട്ടിൽ നാട്ടിൽ പോയിട്ട് ആദരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞങ്ങൾ ആദരിച്ചാണ്. പുള്ളി നേരെ ആ തലപ്പാവെടുത്ത് എൻ്റെ തലയിൽ വെച്ച് വന്ന്. ഒരിക്കലും ഞാൻ അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ അർഹമല്ല. പക്ഷെ മൂപ്പര് നമ്മളെ പാട്ടിലൂടെയും ഒക്കെ മുമ്പ് ഈ വിമർശകരുടെ കൂട്ടത്തിൽ പലതും കേട്ടിട്ട് കൃത്യമായിട്ട് പാട്ടൊന്നും കേൾക്കാതെ തന്നെ ആ സാധു തെറ്റിദ്ധരിച്ചിട്ട് നമ്മളെ പലതും പറഞ്ഞിട്ടുണ്ട്. അത് അധികാരമുണ്ട്, അവകാശിയാണ് ഗുണദോഷിക്കാൻ, അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ട് നിർത്തിയോണ്ട മാതിരിയല്ല. അത് നമ്മളോട് പറയടാ ഇന്ത്യയിലെ ശബ്ദം നല്ല സൗണ്ട് നല്ലല്ലേ, എന്തിനാ ഈ ഇങ്ങനത്തെ അങ്ങനെ ഇങ്ങനെയുള്ള പാട്ടുകൾ മാത്രം പാടുന്നു, നല്ല നല്ല പാട്ടത്രയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതേ മനുഷ്യൻ തന്നെയാണ് നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മളെ അത്രയും പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ചത്. കാരണം പിന്നീട് നമ്മളെ എഴുത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതൊക്കെ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളായ സാധനങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ഒരു വീക്ഷണബോധം, അതിൽ നിന്നുള്ള നല്ലൊരു തിരിച്ചറിവ് മൂസക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൂസക്ക എല്ലാവരെയും അംഗീകരിച്ചൊരു വല്ലാത്തൊരു മനുഷ്യനാണ്. മൂസക്കൻ്റെ അവസാന കാലഘട്ടമൊക്കെ പറഞ്ഞു തീർച്ചയായും ഞാൻ അവിടെ പോയിരുന്നിട്ടുണ്ട്. കാരണം അത് ഈ ദീർഘാശയോടെ മൂപ്പര് ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി തന്നെയാണ് കൂടെ ഇരുന്നിട്ടുള്ളത്. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ വളരെ വീക്കായിട്ടുള്ള അവസ്ഥയിലാണ് വീട്ടിൽ കൊണ്ടുവന്നതെന്നൊക്കെ മക്കൾ പറഞ്ഞപ്പം കുറേയധികം സങ്കടത്തോടു കൂടി ഞാനും ക്ഷമിക്കാൻ പോയിരുന്നിട്ടുണ്ട് കൊച്ചിൻ ക്ഷമിക്കാൻ. ആ സമയത്തൊക്കെ നമ്മളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആംഗ്യ ഭാഷയിൽ പലതും മൂപ്പര് കാണിക്കുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഒറ്റ പാട്ട് പോലും പാടില്ല. बेकरार है कि नहीं दबा दबा से सही दिल में प्यार है कि नहीं छुकी छुकी सी नजर तू अपने दिल की जवा धड़कनों को गिन के बता तू अपने दिल की जवा धड़कनों को गिन के बता मेरी तरह तेरा दिल बेकरार है कि नहीं छुकी छुकी सी नजर. ഷാഫിക്കപ്പോൾ കുറേ പഴയ കാലത്തെ പഴയ പാട്ടുകൾ ഷാഫിക്കപ്പോൾ പാടുന്നുണ്ട്. ഇപ്പോൾ മനസ്സിനക്കര എന്നുള്ള സിനിമയിലെ പാട്ട് ഷാഫിക്ക് ഒന്ന് എടുത്തു പാടിയപ്പോൾ ഒന്നും കൂടി കുറേ ആളുകളുടെ ഇടയിലേക്ക് ഞാൻ ഒരുപാട് പേരെ സ്റ്റാറ്റസൊക്കെ ഷാഫിക്ക പാടിയത് കണ്ടിട്ടുണ്ട്. എനിക്ക് എം ജി സാറ് പാടിയ കുറേ പാടണം, മറ്റുള്ള ഒരുപാട് എന്നൊക്കെ ബഹുമാനത്തോടെ കേട്ടിരിക്കുന്നതാണ്. പക്ഷേ ജനകീയമായി നമുക്ക് ഏറ്റുപാടാൻ കഴിയുന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു മൂളിപ്പാടാനൊക്കെ കഴിയുന്ന ചില പാട്ടുകളിൽ എം ജി സാറിൻ്റെ പാട്ടുകൾ കുറയാനുണ്ട്. അതിൽ വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് മർക്കുടയാൽ. അതുപോലെ കൊട്ടും കുഴൽ വിളിത്താളമുള്ളിൽ തുള്ളിക്കണ്ണിൽ തെന്നി തങ്കത്തിങ്കൾ രഥമേറി സ്വരം പാടി വരൂ ദേവി കളവപ്പൊട്ടും തൊട്ട് പവിഴപ്പട്ടും ചുറ്റി അരികിൽ നിൽക്കും നിന്നെ വരവേൽക്കാം ഞാൻ വരകിൽ വരവേൽക്കാം ഞാൻ പൊന്നാതിരയല്ലേ നെയ്യാമ്പലിലെ പൊന്നുയലിലാടാ
നെഞ്ചിനുള്ളിലെ മഞ്ചരികളിൽ ഓ മനെ നെഞ്ചിരിയുടെ മഞ്ചിമയിനി ഓർമ്മയായി ഓർമ്മയായി ചന്ദനത്തിൽ നനയും തേൻ ചുണ്ടിലെ ഗാനമായി എന്നും എൻ്റെ ശൂന്യതയിൽ പുണ്യമായി പൂക്കുമോ നാളിൽ നിന്റെ കാൽപ്പാടുകൾ ഞാൻ തേടി വരാം ശുഭദേ വരദേ പ്രിയദേ സഖി അങ്ങനത്തെ പാട്ടുകൾ അതുപോലെ തൈമാവിൻ തണലിൽ തളിരുണ്ണും മൈനേ വരിനെല്ലിൻ കതിരാൽ വിരുന്നൂട്ടാം നിന്നെ നമ്മളെ ഗിരീഷ് തഞ്ചേരി എഴുതി രാജാ സാർ കമ്പോസ് ചെയ്ത പാട്ട് ഇത് രണ്ടും ഞാൻ പാടിയ ഇളയരാജ കമ്പോസ് ചെയ്ത പാട്ട് കൺകൊണ്ട് തൻ കണ്ണയെ കണ്ടവർക്കിടയാത് എൻ കണ്ണെ കാണുകിരേ ഇമൈ രണ്ടും അസയാത് വാഴ്ക്കയின் வேர்களோ மிக ரகசியமானதே ரகசியம் காண்பதே நம் அவசியமானதே தேடல் உள்ள உயிர்களுக்கே தினமும் பசி இருக்கும்